ശബരിമല വിധിയെതിരായാൽ കേന്ദ്രം ഓർഡിനൻസ് ഇറക്കിയേക്കും. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരെ സമർപ്പിച്ച റിവ്യൂ ഹർജികൾ സുപ്രീം കോടതി തള്ളിയാൽ കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് ഇറക്കുമെന്ന് സൂചന. ഇക്കാര്യത്തിൽ കേരളത്തിൽ സംഘപരിവാർ നേതാക്കൾ BJP RSS കേന്ദ്ര നേതൃത്വം വഴി പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയതായി കേരള കൗമുദി ഫ്ളാഷ് റിപ്പോർട്ട്. ഇതേ തുടർന്നാണ് വിധി മറികടക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള നീക്കം. യുവതീ പ്രവേശനത്തിനെതിരെ കേരളത്തിൽ നടക്കുന്ന സമരങ്ങളെ പരോക്ഷമായി ന്യായീകരിക്കുന്ന നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും. അതേസമയം സാങ്കേതികവും നിയമപരവുമായുള്ള ചില കടമ്പകൾ ഓർഡിനൻസിനുണ്ടാവുമെന്ന് സൂചനയുണ്ട്. ഫെഡറൽ തത്വങ്ങളെ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ച് ഓർഡിനൻസ് കൊണ്ടുവരുന്നതിനെതിരെ ഇടതുപക്ഷം പ്രചാരണം നടത്തും. അങ്ങനെയെങ്കിൽ ഇതിനെ ചെറുക്കാൻ സംഘപരിവാർ രംഗത്തെത്തുമെന്നും ഫ്ളാഷ് റിപ്പോർട്ട് ചെയ്യുന്നു. അക്രമത്തിൽ അറസ്റ്റ് തുടരുന്നു. ഹർത്താൽ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇതുവരെ 1369 പേർ അറസ്റ്റിലായി. 717 പേർ കരുതൽ തടങ്കലിലുണ്ട്. 801 കേസുകളാണ് ഹർത്താൽ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാവിലെ 10 മണിവരെയുള്ള കണക്കുകളാണ് ഇതെന്നും DGP ലോക്നാഥ് ബെഹ്റ. കേസുകളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന. കൂടുതൽ പേരെ കരുതൽ തടങ്കലിൽ വയ്ക്കാനും നീക്കമുണ്ട്. അറസ്റ്റിലായവരിൽ നിന്ന് പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള നഷ്ടപരിഹാരം ഈടാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. BJP സംഘപരിവാർ സംഘടനകൾ കരുതിക്കൂട്ടി ആക്രമണം സൃഷ്ടിക്കുന്നതായി പോലീസിന്റെ നിഗമനം. സംസ്ഥാനത്ത് 2 ദിവസമെങ്കിലും സംഘർഷ സാധ്യത തുടരുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. റിപ്പോർട്ടിനെ തുടർന്ന് തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ അതീവ ജാഗ്രതയും കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ്. അതിനിടെ മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ അക്രമ സംഭവങ്ങളിൽ 3 RSS പ്രവർത്തകർക്ക് വെട്ടേറ്റു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നെടുമങ്ങാട് 3 ദിവസമാണ് നിരോധനാജ്ഞ. പാലക്കാടും മഞ്ചേശ്വരത്തും ഇന്ന് വൈകുന്നേരം 6 മണിവരെ നിരോധനാജ്ഞ തുടരും. ശശികല മലകയറി. ശബരിമലയിൽ 2 യുവതികൾ ദർശനം നടത്തിയതിനെ ചൊല്ലിയുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരവെ ശ്രീലങ്കൻ യുവതി ശബരിമലയിൽ ദർശനം നടത്തിയെന്നതിന് സ്ഥിരീകരണം. 47-കാരി ശശികല സന്നിധാനത്ത് എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഗുരുസ്വാമിയോടൊപ്പം പോലീസ് സുരക്ഷയിലാണ് ഇവർ എത്തിയതെന്നാണ് സൂചന. വിഷയത്തോട് പ്രതികരിക്കാതെ തന്ത്രി കണ്ഠരര് രാജീവര്. ശശികലയുടെ സുരക്ഷ മുൻനിർത്തിയാണ് ദർശനം നടത്തിയില്ല എന്ന പ്രചരണങ്ങൾ നടത്തിയതെന്നാണ് പോലീസ് വിശദീകരണം. അതേസമയം പമ്പയിൽ തിരിച്ചെത്തിയ ശശികല തന്നെ പോലീസ് നിർബന്ധിച്ച് തിരിച്ചയച്ചുവെന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇതിൽ ദുരൂഹത നിലനിൽക്കെയാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നത്. പോലീസ് അകമ്പടിയുടെ ഇന്നലെ രാത്രി സന്നിധാനത്തെത്തിയ ശശികല ഇപ്പോൾ രഹസ്യ കേന്ദ്രത്തിൽ എന്നാണ് വിവരം. എന്നാൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും DGP ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവരം അറിയിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. ലോക്സഭയിലും ശബരിമല. ശബരിമല യുവതീ പ്രവേശന വിഷയം ലോക്സഭയിലും. ആക്ടിവിസ്റ്റുകളായ 2 പേർ ശബരിമലയിൽ എത്തിയതിന് പിന്നാലെ സംസ്ഥാനത്ത് വ്യാപക അക്രമങ്ങൾ നടന്നുവെന്ന് KC വേണുഗോപാൽ MP. സംസ്ഥാനത്തിന്റെ നഷ്ടപ്പെട്ട സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്രം ഇടപെടണം. ഇതിനായി നിയമനിർമ്മാണം നടത്തണമെന്നും KC. എന്നാൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വിധി നടപ്പാക്കുക മാത്രമാണ് ചെയ്തതെന്ന് CPM MP P കരുണാകരൻ. മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്ന് BJP MP മീനാക്ഷി ലേഖി. മലകയറാൻ ശ്രമിക്കുന്നവർ വിശ്വാസികളല്ല എന്നും പ്രതികരണം. ഇന്ന് സഭ ചേർന്നപ്പോൾ തന്നെ ശബരിമല വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് MP സ്പീക്കറെ സമീപിച്ചിരുന്നു. എന്നാൽ വിഷയം ശൂന്യവേളയിൽ അവതരിപ്പിക്കാനായിരുന്നു സർക്കാർ അനുമതി നൽകിയത്. മലക്കം മറിഞ്ഞ് മുരളി. ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നാലെ ഉടലെടുത്ത പ്രതിഷേധങ്ങൾ അയവില്ലാതെ തുടരവേ BJP നിലപാടിൽ മലക്കം മറിഞ്ഞ് വി മുരളീധരൻ MP. ശബരിമലയിൽ വിശ്വാസിയായ ഒരു സ്ത്രീ പ്രവേശിച്ചാൽ അവരെ കയറ്റുക എന്നത് സർക്കാരിന്റെയും പോലീസിന്റെയും കടമയെന്ന് പ്രതികരണം. എന്നാൽ ശബരിമലയിൽ ഇപ്പോൾ സ്ത്രീകളെത്തിയത് അവരുടെ ഇഷ്ടപ്രകാരമല്ല, പകരം പോലീസുകാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വി മുരളീധരൻ. വനിതാ മതിലും ഗൂഢാലോചനയായിരുന്നു എന്ന ചോദ്യത്തിന് വനിതാ മതിൽ സ്ത്രീകൾ പങ്കെടുത്തത് പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയെന്ന് മുരളീധരൻ. ശബരിമലയിൽ വരാൻ 1000-കണക്കിന് സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന വാദം താൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ളവരെല്ലാം അനാർക്കിസ്റ്റുകളാണെന്നും ഒന്നിലും അവർക്ക് വിശ്വാസമില്ലെന്നും MP ആരോപണം. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂർ ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.